So children, today we are going to study about fungi. So what is a fungus? Allengil fungi ennu parayunnathu, where it is seen, it is grown on plant and animals. Okay, yeast is a fungi that helps in making breads and bun soft. Whereas harmful fungi causes what? Diseases like ringworm and athlete's foot. Okay, so എവിടെയാണ് നമ്മൾ വൈറസ് ഫംഗൈ കാണപ്പെടുന്നതെന്ന് പറഞ്ഞത്? ഫംഗൈ പ്ലാന്റിൽ കാണപ്പെടുന്നുണ്ട്, ആനിമൽസിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ എന്താണ് നമ്മുടെ ഒരു യൂസ്ഫുൾ ഫംഗൈ അല്ലെ, നമുക്ക് ദാറ്റ് ഈസ് ഗുഡ് ഫംഗൈ എന്താണ്? ഈസ്റ്റ്. ഹൗ ഈസ്റ്റ് ഈസ് ഹെൽപ്പിംഗ് അസ്? ഈസ്റ്റ് ഈസ് ഹെൽപ്പിംഗ് അസ് ടു മേക്ക് ബ്രെഡ്. ബ്രെഡ് പോലെ നിങ്ങൾക്ക് അറിയാം, ബ്രെഡ്, ബണ്ണ്, പിന്നെന്താണ് അങ്ങനത്തെയുള്ള ഐറ്റംസ് ഒക്കെ എന്താണ് നമുക്ക് സോഫ്റ്റ് ആക്കി തരാൻ, ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആരാണ്? ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു അസ്. വേറാസ് ഹാംഫുൾ ഫംഗൈ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ എന്താണ് ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഡിസീസ് ലൈക്ക് നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാൻ പറ്റും, റിംഗ് വേം അല്ലെങ്കിൽ അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറയുന്നത് കണ്ടോ, ഡിസീസ് നിങ്ങൾ കാണുന്നുണ്ടോ? So these kind of diseases are caused due to the attack of fungus. So this is the picture of a fungus. Okay, nammal microscope il kaanumbo kaanuna image aanu, this is a fungus. Ee black color il kaanunnunda pala tarathilulla fungus undu. This is one of the variety of fungus. So ee fungus inde attack kaarana nammada body il undana asugam endanu, ringworm. Ingane vattathil dehathil ingane ഇങ്ങനെ വട്ടത്തില് വട്ടത്തില് കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോസ് ഡ്യൂ ടു ദ അറ്റാക്ക് ഓഫ് ഫംഗസ്. അത് കൂടാതെ എന്താണ് അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറഞ്ഞ ഒരു ഡിസീസ് കാണാം. ഓക്കെ, സോ ഇതുപോലെ നമ്മുടെ കാലിൽ കാണപ്പെടുന്ന ഒരു ഡിസീസ്. ഓക്കെ, കണ്ടോ? സോ ദീസ് ആർ ഓൾ കോസ്ഡ് ഡ്യൂ ടു ഹാംഫുൾ ഫംഗൈ. സോ ഗുഡ് ഫംഗൈ ഹൗ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് അസ്? ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ടു എന്താണ് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിട്ട്. നമ്മുടെ ബേക്കറിയിലൊക്കെ എന്താണ് ബ്രെഡും ബണ്ണും അതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? അതുപോലെ നമ്മൾ വീട്ടിലും ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. സോ എന്താണ് മാവൊക്കെ പുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ യൂസ്ഫുൾ ഫംഗൈ. സോ ഹാംഫുൾ ഫംഗൈ കാരണം എന്താണ് ഉണ്ടാകുന്നത്? റിംഗ് വേം അല്ലെങ്കിൽ അത്ലറ്റ്സ് ഫുട്ട്. സോ നമ്മൾ എന്താ പഠിച്ചത്? ഡിസീസ് കോസിംഗ് മൈക്രോബ്സ് അല്ലെ, ബാക്ടീരിയ. യെസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ അല്ലെങ്കിൽ എന്താണ് ബാക്ടീരിയ, പ്രോട്ടോസോവ, ഫംഗസ് അല്ലെങ്കിൽ വൈറസ്, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ എന്താണ് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു. സോ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ഫ്രം ദ അറ്റാക്ക് ഓഫ് ദീസ് മൈക്രോബ്സ് വാട്ട് വി നീഡ് ടു ഡു, വി ഷുഡ് കീപ്പ് അവർ ബോഡി ക്ലീൻ സോ ദാറ്റ് ഹാംഫുൾ ബാക്ടീരിയ അല്ലെങ്കിൽ ഹാംഫുൾ ഫംഗസും വൈറസും ഷുഡ് സ്റ്റേ എവേ ഫ്രം അസ്. നമ്മുടെ ബോഡി എന്താണ് നല്ലവണ്ണം ക്ലീൻ ആയിട്ട് വെക്കണം അല്ലെ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇതുപോലത്തുള്ള ഹാംഫുൾ മൈക്രോബ്സ് നമ്മുടെ ബോഡി അറ്റാക്ക് ചെയ്തിട്ട് എന്താണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എന്താണ് അസുഖങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ദെൻ ഹൗ വി ക്യാൻ കീപ്പ് അവർ ബോഡി, ഓക്കെ, ഹൗ വി ക്യാൻ കീപ്പ് അവർ ബോഡി ഹെൽത്തി, എങ്ങനെയൊക്കെ രീതിയിൽ നമ്മുടെ ബോഡി നമുക്ക് ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റും, വാട്ട് ഓൾ വേ. സോ ഇഫ് വി ആർ ഹെൽത്തി ആൻഡ് ഫിറ്റ് അവർ ബോഡി വർക്ക്സ് വെൽ ആൻഡ് ഫീൽ ഗുഡ്. നമ്മുടെ ബോഡി നമ്മൾ ആരോഗ്യത്തോടെ വെച്ചിരുന്നാൽ മാത്രമേ ഉള്ളൂ എന്താണ് നമുക്ക് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ. സോ ഹൗ വി ക്യാൻ കീപ്പ് അവർ ബോഡി ഹെൽത്തി, വാട്ട് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ്? റെഗുലർ എക്സസൈസ്. ഓക്കെ, so how we can keep our body healthy, first one is regular exercise. Okay, so endana cheyendathu? Exercise divasam nammal regular aayittu endana vyayamam cheyanam. That's how we can keep our body healthy. That is one of the method to keep our body healthy. Okay, how exercise helps to keep our body healthy? It keeps our body fit and healthy.
ഓക്കെ സോ എന്താണ് നമ്മൾ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ നമ്മുടെ ബോഡിയെ ഫിറ്റ് ആക്കി വെക്കുക. അധികം വണ്ണം ഒന്നും കൂടാതെ എന്താണ് നമ്മുടെ ബോഡിയെ ഫിറ്റ് ആക്കി വെക്കും, അതുപോലെ ഹെൽത്തി ആയിട്ട് വെക്കും. സോ പ്ലേ ഔട്ട്ഡോർ ഗെയിംസ് ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് ടെലിവിഷൻ ആൻഡ് പ്ലേയിങ് വീഡിയോ ഗെയിംസ്. അല്ലെ, നിങ്ങളൊക്കെ ഇപ്പം എന്താ ചെയ്യേണ്ടത്, ഫുൾ ടൈം ടിവിയുടെ ഫ്രണ്ടിലൊന്നും ഇരിക്കാതെ എന്താ, വാട്ട് യു ക്യാൻ ഡു, യു ക്യാൻ ഗോ ഔട്ട് ആൻഡ് പ്ലേ ഗെയിംസ്. അല്ലെ, അതുപോലെ നിങ്ങൾ യു ക്യാൻ ഡു എക്സസൈസ് ഓൾസോ. സോ ദാറ്റ്സ് ഹൗ യു ക്യാൻ കീപ് യുവർ ബോഡി fit and health. Then what we you can do, you can have a healthy diet. Okay, healthy diet, eat a balanced diet that includes plenty of green leafy vegetables, fresh fruits, fish, egg, milk and juices. Okay, healthy diet allengil a balanced diet. അല്ലെ, സമീകൃത ആഹാരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. സോ യു ഷുഡ് ഹാവ് എ ബാലൻസ്ഡ് ഡയറ്റ് വിച്ച് ഇൻക്ലൂഡ് വാട്ട്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. അല്ലെ, പച്ചക്കറികൾ ധാരാളം കഴിക്കണം, ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കണം. അതുപോലെ എന്താണ് കഴിക്കേണ്ടത്, ഫ്രഷ് ഫ്രൂട്ട്സ്. അല്ലെ, നല്ല ഫലങ്ങളൊക്കെ കഴിക്കണം, ഫ്രഷ് ആയിട്ട് കഴിക്കണം. പിന്നെന്താണ് കഴിക്കേണ്ടത്, ഫിഷ്, എഗ്, മത്സ്യം, മീൻ കഴിക്കണം. ദെൻ എന്താണ് കഴിക്കണം, മുട്ട കഴിക്കണം. ദെൻ എന്താണ്, റെഗുലർ ആയിട്ട് പാല് കുടിക്കണം. ദെൻ യു ക്യാൻ ഹാവ് ജ്യൂസസ്. സോ ഇങ്ങനെയുള്ള സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ഓൾ ദ ന്യൂട്രിയൻസ് ദാറ്റ് ഈസ് റിക്വയർഡ് ബൈ യുവർ ബോഡി. സോ ദാറ്റ്സ് ഹൗ യു ക്യാൻ കീപ് യുവർ ഹെൽത്ത് ഫിറ്റ്. അല്ലെ, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുമ്പോൾ എന്താണ്, യു വിൽ ഗെറ്റ് ഓൾ ദ ന്യൂട്രിയൻസ്. അല്ലെ, നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നിങ്ങളുടെ ബോഡിക്ക് കിട്ടുമ്പോൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ആരോഗ്യം കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ദെൻ വാട്ട് യു ക്യാൻ ഡു, യു ക്യാൻ ഡു യോഗ ആൻഡ് മെഡിറ്റേഷൻ. യോഗ ആൻഡ് മെഡിറ്റേഷൻ, ഓക്കെ, യോഗ ആൻഡ് മെഡിറ്റേഷൻ. യോഗ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, യോഗ, യോഗാസനങ്ങളൊക്കെ ചെയ്യുന്നത്. യോഗ മേക്സ് അവർ ബോഡി ഫ്ലെക്സിബിൾ ആൻഡ് സ്ട്രോങ്. With yoga, our immunity increases and helps to recover from injuries and fight diseases. So yoga എങ്ങനെയാണ് നമ്മുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്നത്, നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാൻ യോഗ സഹായിക്കും. അതുപോലെ നിങ്ങളുടെ ബോഡിയെ ഫ്ലെക്സിബിൾ ആക്കി വെക്കാനും നിങ്ങളുടെ യോഗ നിങ്ങളെ സഹായിക്കും. സോ അതിനുശേഷം എന്താണ്, നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തി കൂടുമ്പോൾ എന്താണ്, നാച്ചുറലി നിങ്ങള് രോഗങ്ങളിൽ നിന്ന് എന്താണ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സഹായിക്കും. സോ ദാറ്റ്സ് ഹൗ യു ക്യാൻ കീപ് യുവർ ബോഡി ഹെൽത്തി. അതുപോലെ മെഡിറ്റേഷൻ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ധ്യാനം ചെയ്യാന്ന് കേട്ടിട്ടില്ലേ, കുറച്ചു നേരം ഇങ്ങനെ കണ്ണടച്ച് എന്താണ് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാതെ ഇരുന്ന് ധ്യാനം ചെയ്യുക. ധ്യാനം, മെഡിറ്റേഷൻ ആൻഡ് ബ്രീതിങ് എക്സസൈസ്. പക്ഷേ ശ്വസന പ്രക്രിയ ചെയ്യാൻ നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യാറില്ല, നിങ്ങൾ സ്കൂളിലൊക്കെ ചിലപ്പം അസംബ്ലിയിലൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ, മുക്കി കൂടെ ശ്വാസം അകത്തോട്ട് വലിച്ചിട്ട് ശ്വാസം വെളിയിലേക്ക് വിടുക. ദാറ്റ് ഈസ് കോൾഡ് ബ്രീതിങ് എക്സസൈസ് അല്ലേ. ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് എ യോഗ. യോഗയുടെ കൂടെ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതാണ്, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസ്. സോ ഇതെല്ലാം എന്താണ്, ദീസ് ആർ ഓൾ ഗുഡ് ഫോർ യുവർ മെന്റൽ ഹെൽത്ത്. അല്ലേ, മനസ്സിന്റെ ആരോഗ്യത്തിന് എന്താണ് ഇത് വളരെയധികം ആവശ്യമാണ്. നിങ്ങളിപ്പം എന്താണ്, വളരെയധികം സ്ട്രെസ്ഫുൾ ലൈഫാണ് നമ്മൾ എല്ലാവരും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓൾ ആർ ബിസി ഇൻ യുവർ ഡെയിലി ലൈഫ്. So in order to keep your mind calm, manasinte aarogyathina manasine shantatha tension okke agatti nirthan vendi, what you need to do, you need to do meditation, yoga and endana breathing exercise. So angane okke cheyum, ingenthe karyangal okke cheyum endana, ningalude buddhi shaktiyum ningalude orma shaktiyum okke vardhikkiyaanu cheyya. Adu pole ningalude manasine shantamaakki vekkanum ningalku sahaayikkum. Then endha cheyan pettuka, avoid smoking alle, പുകവലി ചെയ്യാതിരിക്കുക. നോ സ്മോക്കിംഗ്, ഓക്കെ. സോ സ്മോക്ക് കോസസ് വാട്ട്, സ്മോക്ക് പുകവലിക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത്, ഇറ്റ് കോസസ് എയർ പൊല്യൂഷൻ. ഓക്കെ, സോ ദ സ്മോക്ക് എമിറ്റഡ് ബൈ എ സിഗരറ്റ് ഈസ് നോട്ട് ഓൺലി ഹാർംഫുൾ ടു ദ സ്മോക്കർ ബട്ട് ഓൾസോ ടു ദ പീപ്പിൾ അറൌണ്ട്. അല്ലെ, പുകവലിച്ച ആ പുക വെളിയിലോട്ട് വിടുമ്പോൾ എന്താണ്, പുകവലിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർക്കും കൂടെയാണ് അത് ഹാർംഫുൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇറ്റ് അഫക്ട്സ് അവർ ലങ്സ് ബാഡ്ലി. നമ്മുടെ എന്താണ് ലങ്സിനെ അത് വളരെയധികം ബാധിക്കും. സ്ഥിരമായിട്ട് പുക വലിച്ചുകൊണ്ടിരുന്നാൽ എന്താണ് നിങ്ങളുടെ ലങ്സിനെ അത് കാര്യമായിട്ട് ബാധിക്കും.
Hence, it is our duty to stop a person from smoking in our neighborhood. Okay. So, നിങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ആരെങ്കിലും പുകവലിക്കുന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? You should stop them, telling that it is not good for your health. It is not good for your lungs. Okay. So, smoking causes what? Bad breath, pale teeth, cancer and heart disease. Smoking കൊണ്ട് കാരണം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഹാർട്ടിന് അത് ചീത്തയാണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് അത് ചീത്ത ഹാനികരമാണ്. പിന്നെന്താണ്? ക്യാൻസർ ഉണ്ടാക്കും പുകവലിക്കുന്നത് കൊണ്ട്. പിന്നെന്താണ് സംഭവിക്കുക? നിങ്ങളുടെ ബാഡ് ബ്രത്ത് ഉണ്ടാക്കും, നിങ്ങളുടെ പല്ലിനെയൊക്കെ അതിന് അഫക്ട് ചെയ്യും. സോ യു ഷുഡ് അവോയ്ഡ് എന്താണ് സ്മോക്കിംഗ്. അടുത്ത ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് യു നീഡ് ടു ടെൽ, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്, യു ഷുഡ് അവോയ്ഡ് ദാറ്റ് സ്മോക്കിംഗ്. ഓക്കെ, ദെൻ വാട്ട് യു കെൻ ഡു, യു കെൻ ഗ്രോ more trees near you, alle grow more trees, alle we get fresh air, fruits, vegetables and herbal medicines from trees. So hence plant more trees to keep the earth green and clean. So nammale kududal marangalokke vechu pidipikkumbol endanu sambhavikkuka, nammade air pollution e korakkan pattum, alle we get more oxygen. Pin endanu, we get fresh air, alle air pollution korayumbo we will be getting fresh air. പിന്നെന്താണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കിട്ടും. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ പച്ചക്കറികളും ഫ്രൂട്ട്സ് ഒക്കെ നട്ടുപിടിപ്പിക്കാം. യു ക്യാൻ പ്ലാന്റ് ട്രീസ് അല്ലേ. സോ എന്താണ്, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എല്ലാം വിഷമൊക്കെ കലർന്ന പച്ചക്കറികളും ഫ്രൂട്ട്സ് ഒക്കെയാണ്. സോ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ നട്ട് യു ക്യാൻ പ്ലാന്റ് മോർ ട്രീസ്. ഇറ്റ് മേക്സ് അവർ എയർ മോർ ഫ്രഷ്. സോ ദീസ് ആർ ദ വേസ്, ഡിഫറെന്റ് വേസ് ത്രൂ വിച്ച് യു ക്യാൻ കീപ് യുവർ ബോഡി ഹെൽത്തി. ഓക്കെ, എന്തൊക്കെ ചെയ്യാൻ പറ്റും? റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യണം. എന്താണ്, യു ഷുഡ് ഫോളോ എ ഹെൽത്തി ഡയറ്റ്, യു ഷുഡ് ഫോളോ യോഗ ആൻഡ് മെഡിറ്റേഷൻ, യു ഷുഡ് അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് യു ക്യാൻ ഗ്രോ മോർ ട്രീസ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്താണ് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടത്? യു ഷുഡ് കീപ് യുവർ ബോഡി ക്ലീൻ. എന്തിനാണ് ബോഡി ക്ലീൻ ആയിട്ട് വെക്കുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുക? നമ്മുടെ ബോഡിയെ എന്താണ് ഹാംഫുൾ മൈക്രോബ്സ് അല്ലെങ്കിൽ ഡിസീസ് കോസിങ് ജേംസ് ഒന്നും അറ്റാക്ക് ചെയ്യാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നൗ പ്ലീസ് വാച്ച് ദിസ് വീഡിയോ ഓൾസോ. Where are tiny living things present? Air, water, soil, and inside your body. Tiny living things, very small. A call. Microbes. Where are tiny living things present? Air, water, soil, inside your body. Tiny living organisms that are very small are called microbes. Are microbes visible through our eyes? Microbes that cause disease are called germs.
digesting food. We fund protozoa. Dendrotting material. What does he stand about? Bread and wine. Are few microbes useful to us? Yes. Thank you for watching this video. This is